ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ മീനിൻ്റെ സ്മെല്ലെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മീൻ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ കൈകളും അതുപോലെ തന്നെ എവിടെ വെച്ചാണോ അത് ക്ലീൻ ചെയ്തത് അവിടെയൊക്കെ ഈ മീനിൻ്റെ ഒരു സ്മെല്ലുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനകത്തൊക്കെ മീനിൻ്റെ സ്മെല്ലുണ്ടാവും അതെങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം അതിനുള്ള ടിപ്സ് എന്താന്ന് നമ്മൾ മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് തടവിക്കൊടുക്കുക എന്നിട്ട് കഴുകി കളഞ്ഞാൽ ഒട്ടും സ്മെല്ലുണ്ടാവില്ല അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര് ഇതുപോലെ തന്നെ കൈമലാക്കിയിട്ടൊന്ന് കൊടുത്തിട്ട് കഴുകി കളയുക എന്നാലും ഈ മീനിന്റെ സ്മെല് ഒഴിവാക്കാം പിന്നെ നമ്മൾ മീൻ എവിടെ വെച്ചാണോ ക്ലീൻ ചെയ്തത് ആ ഭാഗങ്ങളിലൊക്കെ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ ഒരു മുറി ഒരു പകുതി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഒരതി കൊടുക്കാം സിങ്കിലാണെന്ന് വെച്ചാൽ സിങ്കിലൊക്കെ ഒന്ന് അതുകൊണ്ടൊന്ന് ഒരച്ചു കൊടുക്കാം അപ്പോഴും ആ ഒഴിവാക്കാം ഇനി മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വീടിനകത്തുള്ള സ്മെൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന കുറച്ച് മുമ്പായിട്ട് സ്റ്റൗവിൻ്റെ അടുത്ത് ഒരു മെഴുകുത്തിരി കത്തിച്ച് വെക്കുക എന്നിട്ട് മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഒട്ടും സ്മെല്ലുണ്ടാവില്ല പിന്നെ വേറൊരു ടിപ്സ് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചുടുവെള്ളത്തിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ചാൽ മതി അല്ലെങ്കിൽ കോഫി ഉണ്ടാക്കിയാൽ നമ്മുടെ വീടിനകത്ത് മുഴുവൻ ആ കോഫിയുടെ ഒരു സ്മെല്ല് വരും മീനിൻ്റെ സ്മെല്ല് പോയി കിട്ടും അപ്പോൾ ഈ ടിപ്സൊക്കെ അറിയുന്നവർ ചിലവര് സ്ഥിരമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അറിയാത്തവർ പുതുതായിട്ട് കുക്കിങ് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരമായേക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നാട്ടിലുള്ളവർക്കൊക്കെ പല മാർഗങ്ങളുണ്ട് ഏഹ് മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ മതി മുറ്റത്തു നിന്ന് മുറിച്ചാൽ അത് ആ സ്മെൽ ഒഴിവാക്കാം ഈ ഫ്ലാറ്റ് ലൈഫ് ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യാം ഓക്കെ ബൈ